നമ്മുടെ തേക്കടി പെരിയാർ ടൈഗർ റിസർവിലെ കാടിനകത്തുള്ള ഇടപ്പാളയം വാച്ച് ടവർ, അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര. നിങ്ങളിൽ പലരും അതിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ചിലരൊക്കെ അവിടെ ഓൾറെഡി സ്റ്റേ ചെയ്തിട്ടും ഉണ്ടാവും. വാച്ച് ടവർ ആണെങ്കിലും അത്യാവശ്യം ഭേദപ്പെട്ട ഒരു സ്റ്റേ ആണ്. ഇതിന്റെ മുമ്പിൽ ഇരുന്നാൽ തന്നെ മ്ലാവും കാട്ടിയും ഭാഗ്യമുണ്ടെങ്കിൽ ആനയും കാണാം. റൂമില് ബാഗൊക്കെ വെച്ച് ഗൈഡിനെയും കൂട്ടി ഒന്ന് നടക്കാൻ ഇറങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് മലമുഴക്കി വീഴാമ്പലിനെയും കാണാൻ പറ്റി. പിന്നെ വലിയ നാണക്കാരനായ കരിങ്കുരങ്ങും. അങ്ങനെ അത്യാവശ്യം അനിമൽസിനെയൊക്കെ കണ്ട് അത്താഴമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഒന്ന് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ മുള്ളമ്പന്നിയും മ്ലാവും മരപ്പെട്ടിയും ഒക്കെ തൊട്ടു മുമ്പിൽ നിൽക്കുന്നു. വാച്ച് ടവറിന്റെ പുറകിലുള്ള ഒരു തടാകത്തിലേക്ക് നോക്കിയപ്പോൾ കാട്ടാനകള്, അടിപൊളി. രാത്രി കുറെ നേരം ടോർച്ച് പിടിച്ച് നോക്കിയിരുന്ന് പിന്നെ കിടന്നുറങ്ങി രാവിലെ എണീറ്റപ്പോൾ ചുമന്ന നിറത്തിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നൊരു വ്യൂ. കിടിലൻ ആംബിയൻസ് ആട്ടോ അത്. താഴെ കാട്ടിയും കാട്ടുപന്നിയും ഈ സൂര്യൻ ഉദിച്ചു വരുന്ന ലൈറ്റിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന മാനും ഒക്കെ കണ്ട് തിരിച്ചു പോരുന്ന ഒരു വണ്ടർഫുൾ ഫോറസ്റ്റ് സ്റ്റോറിയാണ് ഇപ്രാവശ്യം. എന്നാൽ നമുക്കങ്ങ് ട്രിപ്പ് തുടങ്ങിയാലോ. തേക്കടി ബോട്ടിംഗ് പോയിന്റിൽ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ്. ബോട്ടിലൊരു 15 മിനിറ്റ് പോയാൽ നമുക്ക് അവിടെ ഇറങ്ങാനുള്ള സ്ഥലമെത്തും. അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് കാടിനകത്ത് കൂടെ നടന്നാൽ നമുക്ക് ഈ വാച്ച് ടവറിലെത്താം. പെരിയാർ ടൈഗർ റിസർവിലെ ഓരോ ഇക്കോ ടൂറിസം പ്രോഗ്രാമും ഓരോ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. ബാംബു റാഫ്റ്റിംഗ് ഫുൾ ഡേയും ഒരു ബോർഡർ ഹൈക്കിങ്ങും കഴിഞ്ഞു. അത് രണ്ടും ട്രക്കിംഗ് മാത്രമായിരുന്നു. ഇത് ട്രക്കിങ്ങും സ്റ്റേയും കൂടെയാണ്. പിന്നെ ഇതൊക്കെ അവരുടെ വെബ്സൈറ്റ് വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു കാർഡിനകത്ത് തന്നെയുള്ള വീഡിയോസ് അല്ല എല്ലാം ഓർക്കണ്ട. ഓരോ പ്രോഗ്രാമും ഡിഫറെന്റ് ഏരിയയിലായതുകൊണ്ട് തന്നെ എല്ലാം ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അതും കാണുന്നവരെ ബോറടിപ്പിക്കാതെ വിഷ്വലൈസ് ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുമുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ബോട്ടിൽ കയറി പൊക്കോണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ റിസർവോയറിൽ 1.5 മണിക്കൂറാണ് ബോട്ട് സഫാരി. പക്ഷേ 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമെത്തും. ഇനി 1.5 മണിക്കൂർ ബോട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇറങ്ങിയാൽ മതി എന്നാണെങ്കിൽ 250 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. ഈ ബോട്ടിംഗ് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. വേനൽക്കാലാണെങ്കിൽ അത്യാവശ്യം നല്ല സൈറ്റിംഗ് ഉണ്ടാവും. ബോട്ടിങ്ങിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, കാരണം അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാനുള്ളതുണ്ട്. അങ്ങനെ നമ്മളൊരു 1.5 മണിക്കൂർ ഈ റിസർവോയറിൽ കറങ്ങി ഒരു 3.5 ആയപ്പോഴത്തേക്കും തേക്കടി ലേക്ക് പാലസിന്റെ ഫ്രണ്ടിൽ ഇറങ്ങി. KTDC മാനേജ് ചെയ്യുന്ന ഒരു 3-സ്റ്റാർ റിസോർട്ടാണ് ഈ ലേക്ക് പാലസ്. ഇതിന്റെ സൈഡിലൂടെയാണ് നമ്മൾ നടന്നു പോകേണ്ടത്. പണ്ടത്തെ തിരുവിതാംകൂർ രാജാവിന്റെ സമ്മർ പാലസ് ആയിരുന്നു ഈ സ്ഥലം. ദ്വീപ് പോലെ 4 ചുറ്റും റിസർവോയറുള്ള ഈ റിസോർട്ടിലേക്ക് വരണമെങ്കിലും ഇങ്ങനെ ബോട്ടിൽ തന്നെ വരണം. 2 ഫോറസ്റ്റ് ഗൈഡും തോക്കും പിടിച്ചൊരു ബീറ്റ് ഓഫീസറും നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട സകല സാധനങ്ങളും മേടിച്ചിട്ടാണ് ഗൈഡ് കൂടെ വരുന്നത്. ദേ ഇവിടെ ട്രെഞ്ചൊക്കെ ആന ചവിട്ടി പൊളിച്ച സ്ഥലത്ത് അപ്പുറം കിടക്കാനൊരു വഴിയുണ്ട്. പക്ഷെ ലേശം അഡ്വഞ്ചർ മൈൻഡ് ആയത് കാരണം ഞങ്ങൾ നേരെ നടക്കാന്ന് വെച്ചു. കുറച്ചും കൂടെ മുമ്പിലേക്ക് പോകുമ്പോൾ അവിടെ അപ്പുറം കിടക്കാൻ 2 മരക്കൊമ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഗൈഡ് കബിരാൻ ചേട്ടനും സതീഷും ആണ്. ദേ ഈ പോണതാണ് സതീഷ്. പിന്നെ എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട്, സാം. സതീഷ് അപ്പുറം കിടന്നു, ഞാനും കിടന്നു. ഇനി ഇതേ സാം കിടക്കണം. വൈബ്രേറ്റ് പിന്തിരിഞ്ഞു പോവാൻ സാം ഒരു ബീരുമല്ല. അടുത്ത ട്രൈ ഒടിയില്ല. ഏയ് ഞാനങ്ങനെ ചെയ്യോ. സംഭവം ചെറിയൊരു കുലുക്കമുണ്ട് ഈ പാലത്തിന്. കൂളായിട്ട് നടന്നു പോകാനാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഈ വെയിറ്റ് ഒക്കെ വെച്ച് നടക്കുമ്പോ ബാലൻസ് പോണ പോലെ തോന്നും. കഴിയോ? ചെറിയ മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കാലാവസ്ഥ കണ്ട 6 മണി ആയി എന്നൊക്കെ തോന്നുമെങ്കിലും 4 മണി പോലും ആയിട്ടില്ല. നമ്മളീ പോണ വഴി വാച്ച് ടവറിലേക്ക് മാത്രമുള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ ആളും തിരക്കൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് അനിമൽസിനെയൊക്കെ ചിലപ്പോൾ വഴി തന്നെ കാണാനുള്ള ചാൻസും ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ നടക്കുന്ന വഴിയിൽ നിന്ന് കുറച്ചൊന്ന് ലെഫ്റ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കണ്ടമുണ്ട്. അവിടെ മിക്കവാറും എന്തെങ്കിലുമൊക്കെ അനിമൽസ് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അത്ര ദൂരെയൊന്നുമല്ല, ഇത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ ചെന്നപ്പോൾ 2 കാട്ടുപന്നി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു സൈഡിൽ നിന്ന് ഒരു മ്ലാവ് ഇറങ്ങി വരുന്നു കണ്ടു. പക്ഷെ ഇതൊന്നല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറകിൽ 4-5 പേരുണ്ട്. Thank you.
നമ്മളിവിടെ നിൽക്കുന്നത് അവര് കണ്ടില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ട് എല്ലാരും അങ്ങോട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഈ സൈഡിൽ നിൽക്കുന്ന കലമാൻ അഥവാ മ്ലാവ് വാലും കാലും പൊക്കുന്നുണ്ടോ എന്തിനെയൊക്കെയോ കണ്ട് പേടിക്കുമ്പോഴാണ് സാധാരണ ഇവരിങ്ങനെ ചെയ്യുന്നത്. കണ്ണും ചെവിയും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്തിനേലും കണ്ട അലാങ്കോള് കൊടുത്ത് ഓടാനുള്ള തയ്യാറെടുപ്പായിട്ടാണ് ഈ കാല് പൊക്കുന്നത്. നമ്മുടെ പുള്ളിമാനും ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഇങ്ങനെ മ്ലാവുകളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, മൈന പോലെയുള്ള ചെറിയ പക്ഷികളൊക്കെ വന്ന് അവരെ കഴുത്തിൽ കുത്തുന്നുണ്ടാവും. കണ്ടോ, ഇത് ഒരു സൈസ് ചെള്ളുണ്ടാവും അവരുടെ കഴുത്തിൽ, അതിനെ കൊത്തി തിന്നാൻ വരുന്നതാണ്. മിക്ക മ്ലാവിനെയും ശ്രദ്ധിച്ചാൽ അവരുടെയൊക്കെ കഴുത്തിൽ കറുത്ത കളറോ ചോരപ്പാടൊക്കെ കാണാം. അത് ഈ ബഗ് കടിച്ചിട്ട് അതിനെ കളയാൻ വേണ്ടി മ്ലാവ് മരത്തിലോ കല്ലിലൊക്കെ കൊണ്ട് കഴുത്ത് ഉരയ്ക്കുന്നതാണ്. അപ്പോൾ പക്ഷികൾ വന്ന് ഈ മുറിവിൽ കൊത്തുമ്പോൾ കുറച്ച് വേദന ഉണ്ടാവെങ്കിലും ഉപകാരം ആയതുകൊണ്ട് മ്ലാവ് അങ്ങ് സഹിച്ച് നിന്നു കൊടുക്കും. അങ്ങനെ കുറച്ചു നേരം നോക്കി നിന്ന് നമ്മൾ തിരിച്ച് വാച്ച് ടവറിലേക്കുള്ള വഴിയിലേക്ക് തന്നെ കയറി ഇവിടുന്ന് ഒരു 10 മിനിറ്റും കൂടെ നടന്നാൽ മതി. ഇങ്ങനെ നടക്കുന്ന വഴിയുടെ സൈഡിലുള്ള ഒരു മരം കണ്ടിട്ട് എനിക്ക് അതിശയം തോന്നി. ചെലന്തി വലയാണിത് മൊത്തം. ഒരു ഇല പോലും ഇല്ലാതെ മരം മുഴുവൻ പൊതിഞ്ഞ് ചെലന്തികൾ വല വിരിച്ചേക്കുന്നു. സൈഡിലുള്ള മരങ്ങളിലൊന്നും ഇങ്ങനെ വല കാണാനുമില്ല. എന്താണാവോ കാരണം? അങ്ങനെ നടന്ന് വാച്ച് ടവറിന്റെ സൈഡിലെത്തിയപ്പോ ദേ മുമ്പിൽ കാട്ടികൾ നിന്ന് മേയുന്നു. ഗൗർ എല്ലാം ഫീമെയിൽ ആണ്. നമ്മൾ നടന്നു വരുന്ന സൗണ്ട് കേട്ട് എല്ലാരും ശ്രദ്ധിക്കുക. തൊട്ടടുത്ത് കുറച്ച് മ്ലാവ് നിൽക്കുന്നുണ്ടായിരുന്നു. അവരാദ്യം നമ്മളെ കണ്ടിട്ടില്ല. പക്ഷെ നടന്നു വരുന്ന ചെറിയൊരു കരിയിലേനക്കം കേട്ടത് എല്ലാവരും ജാഗരൂകരായി. ആ സിഗ്നൽ കൊടുത്തു. ഇനി ഗൗറും മ്ലാവും കാട്ടുപന്നിയും ഒരൊറ്റ ഒന്ന് പോലും ഈ ഏരിയയിൽ നിൽക്കില്ല. എന്നാൽ വൈകുന്നേര സമയമായതുകൊണ്ട് ഇവർ കാടിനകത്തേക്ക് കയറി പോവുകയില്ല. നമ്മളിവിടുന്ന് മാറിയാൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഇറങ്ങി വരും. ഈ ഗ്രൗണ്ട് പോലെയുള്ള സ്ഥലമാണ് രാത്രി ഇവർക്ക് സേഫ്. കാരണം ഈ മ്ലാവിനും കാട്ടിക്കുമൊക്കെ രാത്രി ചെറുതായിട്ട് കണ്ണു കാണാമെങ്കിലും ഈ പുലിക്കൊക്കെ ഇവരെക്കാൾ കാഴ്ചശക്തി ഉള്ളതുകൊണ്ട് കാടിനകത്ത് നിൽക്കുന്ന ഇവർക്ക് ഒട്ടും സേഫ് അല്ല. അതുകൊണ്ട് രാത്രി ഇവരൊക്കെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി നിൽക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഈ വാച്ച് ടവറിൽ നിന്ന് ഒട്ടുമിക്ക ആനിമൽസിനെ മുമ്പിൽ തന്നെ കാണാമെന്ന് പറയുന്നത്. ഇതാണ് വാച്ച് ടവർ. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് നടക്കാം. അങ്ങനെ നമ്മൾ വാച്ച് ടവറിലെത്തി. 4 ചുറ്റും കാടായ സ്ഥലത്തിന് നടുക്ക് തുറസ്സായ ഒരു ഗ്രൗണ്ട് പോലെയുള്ള ഏരിയയിൽ ആ ഗ്രൗണ്ടിന്റെ അറ്റത്ത് 4 ചുറ്റും ട്രെഞ്ചൊക്കെ കുഴിച്ച ഒരു ചെറിയ വാച്ച് ടവർ. ഇതിന്റെ മുകളിലാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. പണ്ട് ബ്രിട്ടീഷുകാർ പണിതാണിത്. പക്ഷെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് ടൂറിസ്റ്റിന് കൊടുക്കാൻ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പൊ കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. ഇതുപോലെ കാടിനകത്ത് വേറെയും വാച്ച് ടവറും സ്റ്റേയും ഒക്കെ ഉണ്ടെങ്കിലും മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ പോയത് കാരണം ബാക്കിയൊന്നും ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റിയ കണ്ടീഷനല്ല. ഈ ലേക്ക് പാലസും താന്തിക്കുടി ബംഗ്ലാവും ഒക്കെ പണിത സമയത്ത് തന്നെയാണ് ഇതും പണിത്. ഈ വാച്ച് ടവറിൽ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാൻ 2 പേർക്ക് 9,600 രൂപയാണ് ചാർജ്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അലൗഡ് അല്ല. അതുപോലെ 12 വയസ്സിന് മുകളിലുള്ള 2 പേർക്ക് മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ. സംഭവം പഴയൊരു വാച്ച് ടവർ ആണെങ്കിലും അത്യാവശ്യം ഭേദപ്പെട്ട സെറ്റപ്പ് തന്നെയാണ് അകത്ത്. നല്ല നീറ്റ് ആയിട്ടുള്ള റൂമും ബെഡും ഒക്കെയാണ്. ഫാനൊന്നുമില്ല, സോളാറിന്റെ ലൈറ്റ് ഉണ്ട്. ആ കണ്ടത്തിലൊക്കെ ആന വന്ന് നിന്ന ബെഡിൽ കിടന്നുകൊണ്ട് ആനയെ കാണാം. ഫ്രണ്ടിലൊരു ചെറിയ സിറ്റ് ഔട്ടും ഉള്ളതുകൊണ്ട് ചായയും കുടിച്ച് കാഴ്ചകളും കണ്ട് ഇരിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. സാം ക്യാമറയൊക്കെ സെറ്റാക്കി ആന വരുന്നതും കാത്തിരിക്കുക. സാമിനെ നിങ്ങൾക്ക് പലർക്കും അറിയുമായിരിക്കും. ന്യൂട്ടൺ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്. പുള്ളി ഓൾറെഡി ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ വിഷ്വൽസും ആംഗിളും ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്ന ഒരു ചാനലാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടുപോകും. നമ്മുടെ ഈ വീഡിയോയുടെ വേറൊരു വേർഷൻ സാമിന്റെ ന്യൂട്ടൺ വ്ളോഗ്സിലും കാണാം. പിന്നെ ഇങ്ങനെ ഒരു വാച്ച് ടവർ ഈ ഫോറസ്റ്റിനകത്തുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ വർഷം ഡോട്ട് ഗ്രീൻ എന്ന ചാനൽ ഇതിന്റെ വീഡിയോ വരുന്നത് കണ്ടിട്ടാണ്. അന്ന് ഈ ചാനലിന്റെ ആള് ബിബിനെ അറിയില്ലായിരുന്നു, പിന്നെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയത്. പുള്ളി പോകാത്ത ഫോറസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു. കാടിന്റെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഡോട്ട് ഗ്രീൻ എന്ന ചാനൽ ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടോ.
ഇപ്പോ ഈ മുല്ലപ്പെരിയാർ ഡാമിൽ അത്യാവശ്യം വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ വന്നപ്പോ കയറിയ ബോട്ടൊക്കെ ഈ വാച്ച് ടവറിൽ ഇരുന്നാ കാണാം. വേനൽക്കാലത്ത് വെള്ളം കുറയുമ്പോ ബോട്ട് ഇവിടം വരെ വരില്ല. നമ്മളൊരു കട്ടനൊക്കെ കുടിച്ചൊന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് നടക്കാൻ ഇറങ്ങി. എന്തെങ്കിലും അനിമൽസ് ഒക്കെ ഉണ്ടോന്ന് ജസ്റ്റ് ആ കണ്ടത്തിന്റെ അറ്റം വരെയൊക്കെ ഇന്ന് നടന്ന് ഈ ചുറ്റുവട്ടമൊക്കെ ഇന്ന് നോക്കാനാണ് പ്ലാൻ. ഇവിടെ എത്തിയപ്പോ ജസ്റ്റ് ഒരു മ്ലാവ് മാത്രമേ ഉള്ളൂ. ഇതിനെ കണ്ട ഒരു പശുവിന്റെ അത്രയൊക്കെ ഹൈറ്റും സൈസും ഉള്ള ആളാണെന്ന് തോന്നുന്നു അല്ലേ. ഏകദേശം ഒരു 270-300 kg വരെയൊക്കെ തൂക്കം വരും ഇവർക്ക്. ഒരു പശുവിന്റെ അത്ര ഉയരം വെക്കുന്ന മാൻ വർഗത്തിൽപ്പെട്ട ഏഷ്യയിലെ ഏറ്റവും വലിയ ജീവിയാണ് സാമ്പാർ ഡിയർ എന്ന ഈ മ്ലാവ്. അപ്പുറത്ത് ഒറ്റയ്ക്ക് ഒരു കാട്ട് വന്നി ആർക്കോ വേണ്ടി മ്ലാവിനെ നോക്കി മ്ലാനതയോടെ എന്തോ ചവച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അങ്ങ് ദൂരെ ഒരു മരത്തിന്റെ മുകളിൽ ഒരു കറുത്ത പൊട്ട് കണ്ടിട്ട് ക്യാമറ സൂം ചെയ്ത് നോക്കിയപ്പോ ഒരു കരിങ്കുരങ്ങ് രാജാവിനെ പോലെ ഇരിക്കുന്നു. എന്താ പോസ് അല്ലേ. അതിന്റെ താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ സതീഷ് പറഞ്ഞ അതിന്റെ താഴെ ഒരു മലയണ്ണ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സൂം ചെയ്ത് നോക്കിയതാ. ഇതിനെയൊക്കെ എങ്ങനെ കണ്ടുപിടിക്കണോ എന്തോന്ന് വിചാരിച്ചിരിക്കുമ്പോ സതീഷ് പറയാണ് ആ കുരങ്ങ് ഇരിക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ വേഴാമ്പലുണ്ട് എന്ന്. ഒരു ചെറിയ റെഡ് കലർന്ന ഓറഞ്ച് കളർ കണ്ടോ, അത് വേഴാമ്പലാണ്. അത് പറക്കുന്നതും കാത്ത് എങ്ങോട്ടാണ് പറക്കുന്നതെന്ന് പോലും അറിയാതെ ക്യാമറ ഓണാക്കി ഒരു 15 മിനിറ്റോളം ഇരുന്നപ്പോൾ ദേവോണു കേരളത്തിന്റെ സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പൽ അഥവാ ഗ്രേറ്റർ ഇന്ത്യൻ ഹോൺബിൽ. സെക്കൻഡുകളെ കിട്ടിയില്ലെങ്കിൽ പോലും വേഴാമ്പലിൽ നിന്ന് ക്യാമറയിലാക്കാൻ പറ്റുന്നത് ലെക്കാണ്. മനുഷ്യന്റെ സൗണ്ട് കേട്ടാ പറന്നു പോകരു. അതുപോലെ ഇവരുടെ സൗണ്ട് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ കേൾപ്പിക്കാട്ടോ. പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ക്യാമറയിലാക്കാൻ പറ്റിയിട്ടില്ല. ഈ മലമുഴക്കി വേഴാമ്പൽ എന്നുള്ള പേര് വെറുതെ ഒന്നുമല്ല, മല മുഴങ്ങുന്ന ഒച്ചയാണ് ഇവർക്ക്. അതുപോലെ ഇവരുടെ ചെറുകടിയുടെ സൗണ്ട് പോലും നമുക്ക് കുറെ ദൂരത്തേക്ക് കേൾക്കാം. അധികം രാത്രിയാവുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു വന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ക്യാമറയും പിടിച്ചിരുന്നു. നമ്മുടെ ഇന്നത്തെ ലെൻസ് നിക്കോൺ സി മൗണ്ടിന് 100-400 ലെൻസാണ്. ക്യാമറ C30 തന്നെ. ഈ ലെൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ വെയിറ്റ് ആണ്. കോമ്പാക്ട് ആയിട്ടുള്ള സൈസും കയ്യിൽ ഒതുങ്ങുന്ന വെയിറ്റും. ഇന്നത്തെ വീഡിയോ മൊത്തം ഹാൻഡ് ഹെൽഡ് ഷോട്ടാണ്. 400mm പോലും ഹാൻഡ് ഹെൽഡ് എടുക്കണമെങ്കിൽ ഇതിന്റെ സ്റ്റെബിലൈസേഷൻ മനസ്സിലാക്കാലോ. ഒരു ശല്യവും ഇല്ലാതെ ഏറ്റവും പാവത്താനായിട്ടുള്ള കുരങ്ങ്. ഷേപ്പ് കുരങ്ങിന്റെ ആയി പോയി എന്നല്ലാതെ നമ്മളെ ശല്യം ചെയ്യാൻ വരില്ല എന്ന് മാത്രമല്ല, വല്ല പഴമൊക്കെ ഇട്ട് കൊടുത്താലും തിന്നില്ല. ഇതിങ്ങനെ ഇലയൊക്കെ പറിച്ചു നിന്ന് മരത്തിന്റെ മുകളിൽ കൂടെ നടന്നോളൂ. മനുഷ്യന്റെ അടുത്ത് വരാൻ ഒട്ടും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ക്യാമറയൊക്കെ കണ്ട അപ്പ സ്ഥലം വിടും ഈ നീലഗിരി, ലെങ്കൂർ എന്ന പേരുള്ള കരിങ്കുരങ്ങ്. പശ്ചിമഘട്ട മലനിരകളിലെ ഈ നീലഗിരി ഏരിയയില്, അതായത് കേരള, തമിഴ്നാട്, കർണാടക ഏരിയയിലുള്ള മലകളിൽ മാത്രമാണ് ഇവരെ കാണാൻ പറ്റുക. ഇരുട്ടായി തുടങ്ങിയപ്പോൾ പതുക്കെ കാട്ടിയിൽ നിന്ന് ഇറങ്ങി വരികയാണ് കാട്ടിയും പ്ലാവുമൊക്കെ. ഇനി നേരം വെളുക്കുന്നവരെ ഈ ഗ്രൗണ്ട് ഏരിയയിൽ കാണാം എല്ലാത്തിനെയും. പിന്നെ ഇവിടെ ഇവർ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഈ വാച്ച് ടവറിനെ തൊട്ടടുത്ത് രാത്രി പുലിയെ കണ്ടു. അതുപോലെ കരടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇവിടെ സ്റ്റേ ചെയ്യാൻ റേറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ സ്റ്റേ ചെയ്ത് കുറച്ചും കൂടെ സമൃദ്ധിയായിട്ട് വീഡിയോ എടുത്തേനെ. അപ്പൊ പുള്ളിമ മാത്രല്ല അല്ലേ, ഇവരുടെ ഒരു നേരം പോക്ക് ഈ കുത്തുകൂടൽ തന്നെയാണ്. അതും സീരിയസ് ആയിട്ടാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം, ഇതൊരുമാതിരി തോണ്ടി പിച്ചി എന്ന് പറയുന്ന പോലെ. അടി കൂടുക എന്നൊക്കെ പറഞ്ഞാൽ കടുവ അടി കൂടുന്നതാണ് ശരിക്കുള്ള ഫൈറ്റ്. ഒന്നെങ്കിൽ ഒരാൾ തട്ടിപ്പോണം, അല്ലെങ്കിൽ ഒരാൾ ആ പ്രദേശം വിട്ട് ഓടി പോകണം. അത്ര സ്ട്രോങ് ആയിരിക്കും അവരുടെ ഫൈറ്റൊക്കെ. ഇനി ഇതും കണ്ട് നിന്നിട്ടാണോ എന്തോ കാട്ടിക്കും തല്ലുകൂടാനൊരു മോഹം. ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് വേറൊരു ബഹളങ്ങളും ഇല്ലാതെ ഇവരുടെ കളിയും പെരുമാറ്റവും ഒക്കെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിന് കിട്ടുന്ന ഒരു റിലാക്സേഷൻ ഈ വീഡിയോയിൽ കൂടെ എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. എന്തായാലും കുറച്ച് നേരം നോക്കിയിരുന്ന് അധികം ഇരുട്ടാവുന്നതിന് മുമ്പ് ഇനി എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഈ വഴിയിലേക്ക് ഇറങ്ങി. ബീറ്റ് ഓഫീസർ പിന്നെ നമ്മളെ ഒറ്റയ്ക്ക് വിടില്ല കേട്ടോ, പുറത്തിറങ്ങിയ പുള്ളി തോക്കും പിടിച്ച് കൂടെ വരും. ഫോറസ്റ്റ് അല്ലേ, നമ്മുടെ സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണല്ലോ. കുറച്ച് മുമ്പിലേക്ക് നടന്നപ്പോൾ തന്നെ ദേ കാട്ടി, അവർ വഴി ക്രോസ് ചെയ്ത് പോവുക. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകാൻ നിന്നില്ല, അവരെ ശല്യം ചെയ്യാതെ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോന്നു.
തിരിച്ചെത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം ഇരുട്ടായി. നമ്മൾ വെറുതെ നോക്കിയാൽ ഇതൊക്കെ എന്താന്ന് പോലും മനസ്സിലാവില്ല. ഈ കയ്യിലിരിക്കുന്ന ലെൻസ് അത്യാവശ്യം ലോ ലൈറ്റ് കപ്പാസിറ്റി ഉള്ളതായതുകൊണ്ട് ഇത്രയെങ്കിലുമൊക്കെ ക്ലിയർ ആയിരുന്നു. മാത്രം ലൈറ്റൊക്കെ പോയി ഇരുട്ടായി തുടങ്ങിയപ്പോൾ ഞാൻ സിറ്റൌട്ടിൽ തന്നെ ടോർച്ചും പിടിച്ചിരുന്നു. മഴയ്ക്കുള്ള ഒരു ചാൻസ് ഉണ്ട്, ചെറുതായിട്ട് ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കാട്ടിൽ നിന്ന് LED ബൾബും കത്തിച്ച് എന്തൊക്കെയോ ഇറങ്ങി വരുന്നുണ്ട്. ഒരു നിമിഷം ഞാൻ ആ ചുരുളിയിലെ സീൻ ഓർത്തുപോയി. രാത്രിയാകുമ്പോൾ ടോർച്ച് അടിച്ചാൽ ഈ മൃഗങ്ങളുടെയൊക്കെ കണ്ണ് തിളങ്ങുന്ന തന്നെയാകും ചിലപ്പോൾ ആ സിനിമയിലെ തീമും. ഈ മ്ലാവിൻ്റെയൊക്കെ എണ്ണം കുറച്ചൊന്നുമില്ല കേട്ടോ, ഒരുപാടുണ്ട്. എല്ലാവരും കൂടെ മനുഷ്യ സാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് കൂട്ടമായിട്ട് ഇറങ്ങി വരിക. ബേസിക്കലി ഈ മ്ലാവുകൾക്ക് നമ്മളെ പേടിയാണെങ്കിലും ഈ മനുഷ്യൻ്റെ മണമുള്ള സ്ഥലത്ത് കടുവയും പുലിയൊന്നും വരില്ല എന്നറിയാവുന്നതുകൊണ്ട് മിക്കവാറും ആൾപെരുമാറ്റമുള്ള സ്ഥലത്താണ് ഇവരൊക്കെ വന്ന് നിൽക്കുന്നത്. നമ്മളൊന്നും ചെയ്യില്ല എന്ന് അവർക്കറിയാം, എന്നാലും നമ്മളെ പേടിയുണ്ട്. മനുഷ്യൻ്റെ കാര്യമല്ലേ, വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും. ഡിന്നർ റെഡിയാണെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ നേരെ കഴിക്കാൻ പോയി. അത്യാവശ്യം തേരാപ്പാര നടന്നുകൊണ്ടാണോ എന്തോ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയും പരിപ്പ് കറിയാണ് ഡിന്നർ. നമ്മുടെ കൂടെ വന്ന ഗൈഡുമാർ തന്നെയാണ് കേട്ടോ കുക്കിങ്ങും. ഡിന്നർ കഴിച്ച് പുറത്തേക്ക് നോക്കിയപ്പോൾ മുമ്പിൽ മുള്ളമ്പന്നി. ഈ മുള്ളമ്പന്നിയെ കുറിച്ച് ആൾക്കാർക്കൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണയാണ് പുള്ളിക്കാരെ മുള്ളു തെറിപ്പിക്കുന്നത്. മുള്ളമ്പന്നിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, അതിന്റെ ശരീരത്തിലെ രോമം തന്നെയാണ് കട്ടിവെച്ച് മുള്ളു പോലെ പൊങ്ങി നിൽക്കുന്നത്. ഈ സാധനമാണ് മരപ്പെട്ടി. ഇത് ചെറിയ കുഞ്ഞാണ്, രാത്രി മാത്രമേ പുറത്തിറങ്ങുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇതിനെ കണ്ടു കിട്ടാൻ പ്രയാസമാണ്. എന്നാൽ ടൗൺ ഏരിയയിലടക്കം കേരളത്തിലെ ഒട്ടുമിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഈ മരപ്പെട്ടി ഉണ്ടാവും. വെരുകു വംശത്തിൽപ്പെട്ട ഇത് കൂടുതൽ സമയവും മരത്തിന്റെ മുകളിൽ തന്നെ ആയതുകൊണ്ടായിരിക്കും മരപ്പെട്ടി എന്നുള്ള പേര് വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി. ഇത് കണ്ടില്ലേ, മാനുകളൊക്കെ കുറച്ചും കൂടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. എന്തും ഇങ്ങനെ തന്നെയാണ് അത്ര. ഇവിടെ രാത്രി നമ്മുടെ സൗണ്ടൊക്കെ കേട്ടാലും തൊട്ട് മുമ്പിലൊക്കെ വന്ന് കിടക്കും, എന്നാൽ രാവിലെ നേരം വരവരാന്ന് വിളിക്കുമ്പോഴേ ഇവരൊക്കെ എണീറ്റ് പോകും. ഈ മരപ്പെട്ടിയും മ്ലാവിനെയും നോക്കിയിരിക്കുമ്പോഴാണ് സതീഷ് വിളിക്കുന്നത്, വാച്ച് ടവറിന്റെ പുറകിലേക്ക് നോക്ക്, അവിടെ ആന വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ്. നോക്കിയപ്പോൾ ഒരു ഒച്ചയുണ്ടാക്കാതെ മിണ്ടാതെ വന്ന് നിൽക്കുക രണ്ട് ആന. അവിടെ റിസർവോയറിന്റെ ഒരു ഭാഗമുണ്ട്, അവിടെ വെള്ളം കുടിക്കാൻ വന്നായിരിക്കും. സാധാരണ ഇങ്ങനെ ആനയൊക്കെ വന്നാൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ശബ്ദം കൊണ്ടൊക്കെ തിരിച്ചറിയാൻ പറ്റും. പക്ഷെ മഴയായതുകൊണ്ട് ആന വന്നതേ അറിഞ്ഞില്ല. ഗൈഡ് വെറുതെ ഒന്ന് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ കണ്ടതാണ് ഇവരെ. കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ അവരെ രണ്ടിൻ്റെ ഇടയിൽ. അവരെ അധികം ശല്യം ചെയ്യാതെ തിരിച്ച് റൂമിൽ വന്നപ്പോൾ ദേ വേറൊരു മരപ്പെട്ടി. മരത്തിലിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റി. നമ്മുടെ നാട്ടിലും ഇത് ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും ആകെ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാനിതിനെ കണ്ടിട്ടുള്ളൂ, അതും രാത്രി ആയതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാനും പറ്റിയില്ല. കരിമ്പുലിയെ കാണാൻ പറ്റിയില്ലെങ്കിലും തൽക്കാലം കറുത്തൊരു മരപ്പെട്ടിയും കണ്ട് കിടന്നുറങ്ങി. ശരിക്കും ഈ ട്രിപ്പ് ഫുൾ ഒറ്റ വീഡിയോ ആക്കി ഇടാനാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അരമണിക്കൂറിൽ കൂടുതലുണ്ട്. പല വിഷ്വൽസും കട്ട് ചെയ്ത് കളയാൻ തോന്നാഞ്ഞുകൊണ്ട് രാവിലെ മുതലുള്ളത് നെക്സ്റ്റ് എപ്പിസോഡായിട്ടിടാം. നെക്സ്റ്റ് വീക്ക് തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരും. രാവിലത്തെ ആ വെയിലത്തുള്ള ഒരു ഗോൾഡൻ വിഷ്വൽസും പിന്നെ ഈ മലയുടെ മുകളിലേക്കുള്ള ട്രക്കിങ്ങും അവിടുത്തെ കാട്ടാനയും കാട്ടിയും ഇതൊക്കെയുള്ള നെക്സ്റ്റ് ഡേ ട്രിപ്പിൽ അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.